ഹലോ, നമുക്കിന്ന് കണ്ണൂർ സ്പെഷ്യല് ഇറച്ചിച്ചോർ ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി നമുക്ക് ആദ്യം ഇറച്ചിക്കറി വെക്കാം. അതിനൊരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടാകുമ്പോൾ അതിൽ മൂന്ന് സവാള ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, അതിനതിലേക്കിടാം. ഈ സമയത്ത് തന്നെ നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പിടാം. അതിട്ടതിന് ശേഷം നമുക്ക് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലോണമൊന്നും വഴറ്റണമെന്നില്ല, ചെറുതായി വഴറ്റിയാൽ മതി. ചെറുതായി വഴറ്റി വന്ന് ഞാൻ നാല് പച്ചമുളക് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ആ പച്ചമുളക് ഇതിലേക്ക് ഇടാം. എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇടാം. എന്തൊന്ന് ഇളക്കാം. അതെല്ലാം ഒന്ന് ഇളക്കി കഴിഞ്ഞ ശേഷം ഞാൻ രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ആ തക്കാളി നമുക്ക് ഇതിലേക്ക് ഇടാം. അതെല്ലാം നിളക്കിയതിന് ശേഷം ഞാൻ മുക്കാ കിലോ ബീഫാണ് കഴുകി വെച്ചിട്ടുള്ളത്. ആ ബീഫ് എടുത്ത് നമുക്ക് ഈ തക്കാളിയിലൊക്കെ ഇടാം. അത് നല്ലവണ്ണം നിളക്കാം. എല്ലാം മിക്സായ ശേഷം നമുക്ക് ഇതിൽ വേണ്ട ആവശ്യമായ മസാലപ്പൊടികളെല്ലാം ചേർക്കാം. രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി, ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂണ് കറുമസാലപ്പൊടി, അര ടീസ്പൂൺ പെരിഞ്ചീരകം. ഇതൊക്കെ ഈ കുക്കറിലിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. എല്ലാം ഒന്ന് മിക്സായതിന് ശേഷം നമുക്കതിൽ ആവശ്യമായ വെള്ളമൊഴിക്കാം. ഞാൻ ഇതിലിട്ടിട്ട് കുറച്ച് ഉപ്പ് കുറവാണ്, അതുകൊണ്ട് കുറച്ചും കൂടെ ഞാൻ ഉപ്പിടാണ്. ഇനി നമുക്ക് അതിൽ കറിവേപ്പില, മല്ലിയില അതിടാം. എന്നിട്ട് നമുക്ക് കുക്കറൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം. അങ്ങനെ എട്ട് വിസിൽ വന്ന് നമുക്ക് കുക്കറ് എട്ട് വിസിൽ വന്നാൽ നമുക്ക് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം അതിൻ്റെ കാറ്റൊക്കെ പോയാലും നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. നല്ല അടിപൊളി ഇറച്ചിക്കറി നല്ല വെന്തിട്ടുണ്ട് ഇത്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ഈ കുക്കറിലുള്ള മസാല ഒക്കെ അരിപ്പയിൽ കോരി എടുത്തിട്ട് അതിലേക്ക് ഇടാം. വെള്ളം ഒഴിക്കേണ്ട, വെറും മസാല മാത്രമാണ് ഒഴിക്കേണ്ടത്. ഈ വെള്ളം നമുക്ക് പാട്ടയിൽ അളന്നിട്ട് ഒഴിക്കാനുള്ളതാണ്. ഇത്രയാണ് മസാലേൻ്റെ വെള്ളമുള്ളത്. അതിന് അതിൽ ആവശ്യമായ വെള്ളം ഒഴിക്കണം. ഒരു പാട്ട അരിയാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഈ പാട്ടൊക്കെ അനുസരിച്ച് രണ്ട് പാട്ടയാണ് വെള്ളം ഒഴിക്കേണ്ടത്. അപ്പോൾ ഒരു പാട്ട അത് ഒഴിച്ച് ഇനി ഒരു പാട്ട സാധാ വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കാം. അതിൽ അരമുറി ചെറുനാരങ്ങ പിഴിയാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ ഇടാം. ഞാൻ കണക്കിൻ്റെ ഉപ്പിട്ടത് കൊണ്ട് ഇറച്ചി വേക്കുമ്പോൾ തന്നെ ഉപ്പിട്ടത് കൊണ്ട് ഇനി എനിക്ക് ഇതിൽ ഉപ്പ് വന്നില്ല. ഇനി നമുക്കിതൊന്ന് തിളക്കാൻ വേണ്ടി വെക്കാം. ഈ തിളക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അരി ഈ പാട്ടയിൽ അളന്നിട്ട് ഒരു പാട്ട അരി കഴുകി വൃത്തിയാക്കി നല്ല ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ച് നോക്കാം. ഇതാ നല്ല വണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിയും കൂടെ ഇടാം. അങ്ങനെ അരി ഇട്ട് ഒന്ന് ഇളക്കി വെച്ച് നമുക്കത് വേവാൻ വേണ്ടി മൂടി വെക്കാം. ഇനിയൊന്ന് നമുക്ക് നോക്കാം, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഒന്ന് നമുക്കൊന്ന് ഇത് ഇളക്കിയിട്ട് അടിമേലയാക്കി വെക്കാം. ഈ ചോറിന് കുറച്ച് കളർ കുറവാണ്. നിങ്ങൾ മുളക് പൊടി ഇടുമ്പോൾ കുറച്ച് കാശ്മീരി മുളക് കുറച്ച് അധികം കിട്ടും, അന്നേരം കുറച്ചും കൂടെ കളർ കിട്ടും.
ഇതിൻ്റെ മേലെ നമുക്ക് മല്ലിയില വിതറിയിട്ട് ഒന്നും കൂടെ മൂടി വെക്കാം. അങ്ങനെ നമ്മളെ ഇറച്ചിച്ചോറ് റെഡിയായി. നല്ല അടിപൊളി ഇറച്ചിച്ചോറാണ് ഇത്, നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി അമർത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അടുത്ത പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ഓക്കേ.